സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x^4 - 8x³ + 6x²-1. ഈ ക്രിട്ടിക്കൽ പോയിന്റ് കാണുന്ന ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ നല്ല ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. സോ ക്രിട്ടിക്കൽ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ എന്താണ്, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x^4 - 8x³ + 6x²-1 എന്നുള്ളത് അങ്ങനെ എടുത്തെഴുതാം. ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചിട്ട് സോൾവ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. 3x^4 ഡെറിവേറ്റീവ് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ, ആദ്യം 3 എഴുതണം. x^4 ചെയ്യുമ്പോൾ എന്തായാലും 4x^3 എന്ന് വരും. -8x³ (8×x³) ചെയ്യുമ്പോൾ എന്തായാലും 3x² എന്ന് വരും. 6x² ചെയ്യുമ്പോൾ 6×x² ചെയ്യുമ്പോൾ 2x വരും. സോ 12x³ - 24x² + 12x. എല്ലാവരിലും 12 ഉള്ള കാരണം ആ 12 അങ്ങ് പുറത്തേക്ക് എടുത്തു. എക്സ് ക്യൂബിൽ നിന്ന് 12x പോകുന്ന ബാക്കി x² ഉണ്ടായിരിക്കും, കാരണം 1 പോകുന്നു. ഇനി ഈ 2 നിന്ന് ഒരു 1 പോകുന്നു കഴിഞ്ഞാൽ, അതായത് x² നിന്ന് ഒരു x പോകുന്നു കഴിഞ്ഞാൽ ബാക്കി ഒരു x ഉണ്ടല്ലോ, അപ്പോൾ 2x ആയിരിക്കും. കാരണം 12×2 = 24. ദെൻ 12x പോകുന്നു കഴിഞ്ഞാൽ +1 ഉണ്ടാവും. ഇനി നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക, അതായത് ഇത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഒന്നുകിൽ എന്താവാം, ഈ 12x 0 ആയിരിക്കും, അപ്പോൾ x ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ എന്തോ x²-2x+1 = 0. ഇതിനെ നമ്മൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, -b + or - വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ വീണ്ടും ഇവിടെ ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാം, -b + or - വെച്ചിട്ട് ചെയ്യുക. ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, x-1 ആകെ ഒരു ആൻസറേ വരുള്ളൂ, -1. സോ x-1² = 0 എന്ന് വരും, അതായത് x = 1 എന്ന് വരും. സോ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, 0 ഉം 1 ഉം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ജസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ് കാണാൻ വേണ്ടി ചോദിക്കുന്നത്. ക്രിട്ടിക്കൽ പോയിന്റ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് കാണുക. അപ്പോൾ നമുക്ക് പകുതി മാർക്ക് കിട്ടും. ദെൻ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക, അത് സോൾവ് ചെയ്തെടുക്കുക. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരാത്ത ചെറിയ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x²+1/x. ഇൻഫ്ലക്ഷൻ പോയിന്റും ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ പോയിന്റും സ്ലോപ്പ് ഒക്കെ പോലെ ഒത്തിരി തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണുകയും ചെയ്യും. സോ ഇത് എളുപ്പമാണ്, ഞാൻ ഒന്ന് സ്പീഡിൽ പറഞ്ഞുതരാം. നമ്മൾ തന്ന ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x²+1/x എന്നുള്ള സംഭവം എടുത്ത് എഴുതാം. ഓക്കെ, ദൻ ഡെറിവേറ്റീവ് കാണുക. ഡെറിവേറ്റീവ് കാണാൻ എന്തായാലും പഠിക്കണം. ഫസ്റ്റ് കംപ്ലീറ്റ് നമുക്ക് ഡെറിവേറ്റീവ് ആവശ്യമുണ്ട്. x²ന്റെ ഡെറിവേറ്റീവ് എന്താ വരിക, 2x. 1/x ഡെറിവേറ്റീവ് എന്ത് വരും, -1/x². അത് ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. നമുക്ക് x²-1 ഒക്കെ ആക്കിയിട്ടൊക്കെ ചെയ്യാം, പക്ഷെ പഠിച്ചു വയ്ക്കാം. 1/x ആണെങ്കിൽ എന്ത് വരും, -1/x² വരും. ഓക്കെ, ദെൻ 1/x²ന്റെ ആണെങ്കിലോ ഡെറിവേറ്റീവ് ആണ് പറയുന്നത് കേട്ടോ. 1/x²ന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ എന്ത് വരും, മൈനസ് ഇവിടെ ഓൾറെഡി കിടക്കും, മൈനസ് എന്തായാലും ഉണ്ടാവും, -1/x². ഈ രണ്ടുണ്ടല്ലോ, ഈ ഈ x²ന്റെ പവർ 2, ആ 2 ആദ്യം ഇവിടെ എഴുതുക. ദെൻ എന്ത് വരും, -x² ഇവിടെ 2 ആണ് വന്നതെന്നുണ്ടെങ്കിൽ എന്ത് വരും, ഒരു 3 വരും, അതായത് -2/x³ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡൽ പഠിച്ചു വെച്ചാൽ മതി. ഇനിയിപ്പോൾ 1/x³ ആണെങ്കിൽ എന്ത് വരും, -3 വരും. ദെൻ എന്ത് വരും, x³ന് പകരം എന്ത് വരും, 4 വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാം, x²+1/x എന്ത് വരും, x² ചെയ്താൽ 2x വരും. ദെൻ 1/x ഇത് എന്ത് വരും, -1/x² വരും. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ചെയ്യാണ്, 2x നെ ചെയ്താൽ 2 വരും. 1/x² ചെയ്താൽ എന്ത് വരും എന്നാ പറഞ്ഞത്, -1/x². സോ 2 മൈനസ് വന്നിട്ട് അത് പ്ലസ് ആവും അല്ലേ. സോ പ്ലസ്, നമ്മളിപ്പോൾ ഇതല്ലേ ചെയ്യുന്നത്, എഫ് ഡാഷ് ഓഫ് എക്സ് നമ്മൾ പറഞ്ഞു എന്താണ്, 2x - 1/x². ഇനി ഇതിനെ ചെയ്യുമ്പോൾ ഡബിൾ ഡാഷ് ചെയ്യുന്ന സമയത്ത് 2x²² വരും, 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആവും, 2/ എക്സിന്റെ പവർ ഒന്ന് കൂടിയത് അല്ലെ. ഈ പവറാണ് ആദ്യം ഇവിടെ എഴുതുന്നത് 2. ദെൻ x² എന്താവും, x³ ആവും. ഇനി നമ്മൾ ഇൻഫ്ലക്ഷൻ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് എഫ് ഡാഷ് എക്സ് ചെയ്യുക, എഫ് ഡബിൾ ഡാഷ് എക്സ് ചെയ്യുക, എന്നിട്ട് എഫ് ഡബിൾ ഡാഷ് എക്സ് ഈക്വൽ ടു 0 ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ വാല്യൂ വന്നിട്ട് നമ്മൾ FDDAASH കൊടുക്കുക, ഒരു വട്ടം കൂടെ ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിൽ കൊടുക്കുക. എന്നിട്ട് അത് ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടോ നോക്കുക, കിട്ടുന്നുണ്ടെങ്കിൽ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഇല്ല.
ഈക്വൽ ടു സീറോ ആവുന്നില്ല, നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ആ എക്സിന് കൊടുത്ത വാല്യൂ ഇല്ലേ ഇവിടെ കിട്ടിയത്, അതായിരിക്കും എന്താ ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം, എഫ് ഓഫ് എക്സ് എഴുതാം, ഡെറിവേറ്റീവ് കാണാം, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം, സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു സീറോ കൊടുത്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആ എക്സിന്റെ വാല്യൂ പോയിട്ട് എന്തിലും കൊടുക്കുക, എഫ് ട്രിപ്പിൾ ഡാഷ് എക്സിൽ കൊടുക്കുക. ദെൻ ആ വാല്യൂ എന്ത് ചെയ്യുക, ഈക്വൽ ടു സീറോ ആവുണ്ടോ നോക്കുക. ഈക്വൽ ടു സീറോ ആവുന്നുണ്ടെങ്കിൽ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഇല്ല, അല്ലെ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഏത് കൊടുത്തപ്പോഴാണ് നമുക്ക് അങ്ങനെ വന്നത്, ആ പോയിന്റാണ് ഇൻഫ്ലക്ഷൻ പോയിന്റ്. സോ നമ്മളിത് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് കൊടുത്തു. ദെൻ അത് സോൾവ് ചെയ്യുകയാണേ, ഇവിടെ ഇവിടെയൊക്കെ ടു ഉണ്ട്, അപ്പോൾ ടു ക്യാൻസൽ ചെയ്ത് അവിടെ എന്തോരം വണ് വരും, ഈ ടുവിനും പകരം വണ് വരും. സോ വൺ ബൈ എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു ഈ പ്ലസ് വണ്ണിനെ അങ്ങോട്ട് കൊണ്ടായാൽ മൈനസ് വൺ വരും. സോ അത് റെസിപ്രോക്കൽ കാണുക, എക്സ് ക്യൂബ് ബൈ വൺ അല്ലേ, എന്നിട്ട് റെസിപ്രോക്കൽ എന്താ വരിക, എക്സ് ക്യൂബ് ബൈ വൺ. ദെൻ മൈനസ് വണ്ണിൻ്റെ റെസിപ്രോക്കൽ എന്താ വരിക, മൈനസ് വൺ ആവുമ്പോൾ മൈനസ് വൺ ബൈ വൺ, അല്ലെങ്കിൽ വൺ ബൈ മൈനസ് വൺ. സോ എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, മൈനസ് വൺ കിട്ടും. സോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ അല്ലേ, മൈനസ് വണ്ണിൻ്റെ ക്യൂബ് അല്ലേ. അതായത് നമ്മൾ ക്യൂബ് റൂട്ട് കണ്ടു, ദെൻ ഈ കിട്ടിയ വാല്യൂ വന്നിട്ട് ട്രിപ്പിൾ ഡാഷിൽ. അപ്പോൾ ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് കാണാൻ വേണ്ടിയിട്ട് ഡബിൾ ഡാഷ് എന്താ നമുക്ക് കിട്ടിയത്, ഇതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ്, ടുവിൻ്റെ ഡെറിവേറ്റീവ് സീറോ. ടു ബൈ എക്സ് ക്യൂബ് എന്താ വരിക, വൺ ബൈ എക്സ് ക്യൂബിൻ്റെ എന്ത് വരുന്ന പറഞ്ഞേ, മൈനസ് ത്രീ ബൈ എക്സ് റേസ് ടു ഫോർ. സോ ഒരു എക്സ്ട്രാ ഒരു ടു കൂടെ ഉണ്ടല്ലോ, മൈനസ് ടു ഇൻറ്റു ടു എന്ത് വരും, മൈനസ് സിക്സ് വരും. താഴെ എക്സ് റേസ് ടു ത്രീൻ്റെ എന്ത് വരും, എക്സ് റേസ് ടു ഫോർ വരും. സോ മൈനസ് സിക്സ് ബൈ എക്സ് റേസ് ടു ഫോർ കിട്ടി. ഇനി എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് ഈ കിട്ടിയ ആൻസർ കൊണ്ട് കൊടുക്കുക, അതായത് ഇതിനകത്ത് എക്സ് കണ്ടുകൊടുത്ത് മൈനസ് വൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് മൈനസ് സിക്സ് ആണ് കിട്ടുന്നത്. സോ മൈനസ് സിക്സ് എന്താണ്, നോട്ട് ഈക്വൽ ടു സീറോ ആണ് അല്ലേ. നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എന്താ അതിൻ്റെ മീനിങ് അത് വാനിഷായി പോയില്ല, നോട്ട് ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ മൈനസ് വൺ ആണ് എന്ത് ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഇൻഫ്ലക്ഷൻ പോയിന്റ് കാണാനുള്ള പ്രോബ്ലം. ഇങ്ങനെയാണ് ചെയ്യുക, ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. തന്ന ക്വസ്റ്റ്യൻ എഴുതുക, ഡെറിവേറ്റീവ് കാണുക, ഡബിൾ ഡാഷ് കാണുക, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക, സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞിട്ട് എക്സിന്റെ വാല്യൂ വാലുവേറ്റ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ട്രിപ്പിൾ ഡാഷ് എക്സ് കാണുക. ആ ട്രിപ്പിൾ ഡാഷ് എക്സിൽ എന്ത് കൊടുക്കുക, നമുക്ക് നേരത്തെ കിട്ടിയ എക്സിൻ്റെ വാല്യൂ അവിടെ കൊണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് നോട്ട് ഈക്വൽ ടു സീറോ ആണോ നോക്കുക. ഈക്വൽ ടു സീറോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഇല്ല. നോട്ട് ഈക്വൽ ടു സീറോ കിട്ടുന്നുണ്ടെങ്കിൽ ഏത് പോയിന്റാണോ നമ്മൾ ആ കൊടുത്തത്, ആ പോയിന്റാണ് അതിൻ്റെ ഇൻഫ്ലക്ഷൻ പോയിന്റ്. സോ ഇത്രയേ ഉള്ളൂ ഇൻഫ്ലക്ഷൻ പോയിന്റിൻ്റെ പ്രോബ്ലം. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇന്റഗ്രേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഇന്റഗ്രൽ 0 ടു 2 ടി സ്ക്വയർ ബൈ 4 മൈനസ് 7 ടി പ്ലസ് 5 ഡി ടി. ഇന്റഗ്രേറ്റ് ചെയ്യുക, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് അത് അല്ലേ, അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടി സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക, ടി റേസ് ടു 3/3 എന്ന് വരും. അപ്പോൾ ഫോറിൻ്റെ കൂടെ ഒരു അല്ലേ, എക്സ് റേസ് ടു എൻ ചെയ്താൽ എന്താ വരിക, എക്സ് റേസ് ടു എൻ പ്ലസ് 1/n. അതായത് ഇങ്ങനെ നമ്മളിപ്പോൾ ചെയ്യുന്നത് എക്സ് ക്യൂബിൻ്റെ ഇന്റഗ്രൽ വിചാരിക്കുക. എക്സ് ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആണെങ്കിൽ എക്സ് റേസ് ടു 4/4, എക്സ് റേസ് ടു എൻ പ്ലസ് 1/n+1 എന്ന് വരും. മനസ്സിലായോ? സോ ആ മോഡലിലാണ് വരിക. സോ അവിടെ എന്ത് വരും, 2+1 ത്രീയും കൂടെ വരും, എക്സ്ട്രാ 4 ഉണ്ടായിരിക്കും. 7 ചെയ്താൽ എന്ത് വരും, 7 എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1 ആണ്. അപ്പോൾ ടി സ്ക്വയർ വരും അല്ലേ, 7 t² / 2 എന്ന് വരും. 5 ചെയ്താൽ എന്ത് വരും, 5 t എന്ന് വരും. സോ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം, 0 to 2. ഓക്കെ, ദെൻ t³/12 - 7 t²/2 + 5 t. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, എക്സ് ടി കാണുന്നോടത്ത് 2 കൊടുക്കുക. അപ്പോൾ 2³/12, 7 × 2² / 2 + 5 × 2. അപ്പോൾ നമുക്ക് എന്തായി, അപ്പർ ലിമിറ്റായി. ലോവർ ലിമിറ്റ് കൊടുത്തിട്ട് കാര്യമില്ല, എല്ലായിടത്തും ടി ഉണ്ട് അല്ലേ. സോ അത് 0 വരും. സോ 8/12, 7 × 2² നമുക്കിത് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്താൽ ഇത് വരും 7 × 2 വരുള്ളൂ. സോ നമുക്ക് അവിടെ 14 എന്ന് എഴുതാം. ദെൻ 8/12 നമ്മളൊന്ന് ചെറുതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8ഉം 12ഉം നമുക്ക് 4 ടേബിളിൽ കിട്ടും അല്ലേ. അതായത് 2/3 വരും, മൈനസ് 14+10 എന്ത് വരും, -4 വരും. ഇതിൻ്റെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, 1 × 2 - 4 × 3 = 12 / 1 × 3 = 3. സോ എന്ത് വരും, -10/3 എന്ന് വരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ
ഇൻ്റഗ്രേഷൻ്റെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക, മൈനസ് ചെയ്യുക. മിക്കവാറും ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ലോവർ ലിമിറ്റും ടേം സീറോ ആണെങ്കിൽ സീറോ ആയി പോവാറുണ്ട്. നമ്മള് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ നല്ല ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, മീൻ വാല്യൂ തിയറത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മീൻ വാല്യൂ തിയറം നമ്മള് നോക്കി പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, മീൻ വാല്യൂ തിയറം, നോഡ്സ് തിയറം ഒക്കെ. സോ മീൻ വാല്യൂ തിയറം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുക. വെരിഫൈ മീൻ വാല്യൂ തിയറം ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് വൺ ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് വൺ കോമ ടു. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. സോ ആദ്യം അതിന്റെ ഡെഫിനേഷൻ ഒന്ന് എഴുതിക്കാം. എന്താണ്, ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി ആൻഡ് ഇസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി, ദെൻ ദേർ ഇസ് എ പോയിന്റ്, ദേർ ഇസ് എ പോയിന്റ് എക്സ് നോട്ട്, ദേർ ഇസ് എ പോയിന്റ് എക്സ് നോട്ട് ഇൻ ഓൺ ദ ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി, അറ്റ് വിച്ച് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. ഒന്നുമില്ല, നമ്മൾ ഡെറിവേറ്റീവ് കാണാം. അതായത് ഈ ഒരു ഇക്വേഷൻ കൊടുത്തിട്ട് ഡെറിവേറ്റീവ് കാണുക, അത് ഇക്വേറ്റ് ചെയ്തെടുക്കുക, അപ്പൊ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റ് ഈ പറഞ്ഞ നമ്പേഴ്സിന് ഇടയ്ക്കാണോ എന്ന് നോക്കിയത്, എക്കും ബിക്ക് ഇടയ്ക്കാണോ നോക്കിയാൽ മതി. സോ ഇതാണ് ഇക്വേഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് കാണാനുള്ള ഇക്വേഷൻ. എന്താ പറഞ്ഞത്, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ, ഇവിടെ ബി എന്ന് പറയുന്നത് ടു ആണ്, എ എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്. സോ എഫ് ഓഫ് ബി എഫ് ഓഫ് മൈനസ് എഫ് ഓഫ് ബി അല്ല, എഫ് ഓഫ് ബി എത്രയാണ്, എഫ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു, എഫ് ഓഫ് ടു ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. എഫ് ഓഫ് ടു മൈനസ് എഫ് ഓഫ് എ എന്താണ്, മൈനസ് വൺ. എഫ് ഓഫ് ടു മൈനസ് എഫ് ഓഫ് ടു മൈനസ് എഫ് ഓഫ് മൈനസ് വൺ ചെയ്യാം. സോ എഫ് ഓഫ് ടു എഫ് ഓഫ് മൈനസ് വൺ ചെയ്യാം. എഫ് ഓഫ് മൈനസ് വൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, എക്സ് കാണുന്നത് മൈനസ് വൺ കൊടുക്കുക, മൈനസ് വൺ സ്ക്വയർ മൈനസ് മൈനസ് വൺ പ്ലസ് വൺ. സോ വൺ പ്ലസ് വൺ ടു പ്ലസ് വൺ ത്രീ വന്നു. ഇനി എഫ് ഓഫ് ടു ചെയ്യുക, ടു സ്ക്വയർ എക്സ് ആണത് ടു കൊടുക്കുക, ടു സ്ക്വയർ മൈനസ് ടു പ്ലസ് വൺ, അപ്പോ ഫോർ മൈനസ് ടു, ഫോർ മൈനസ് ടു ടു, ടു പ്ലസ് വൺ ത്രീ വന്നു. സോ എഫ് ഓഫ് മൈനസ് വൺ എഫ് ഓഫ് ടു, അതായത് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആയി. അപ്പൊ റോൾസ് തിയറം ആണെന്നുള്ളത് കിട്ടി അല്ലെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈക്വേഷൻ കൊടുക്കുക എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്താ വരിക, എഫ് ഓഫ് എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, എക്സ് കോണിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക, ടു എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായാലും വണ്ണ് വരും, വണ്ണിന്റെ ഡെറിവേറ്റീവ് സീറോ. ടു എക്സ് മൈനസ് വൺ ആണ്, അതിൽ എഫ് ഡാഷ് ഓഫ് എന്താ വേണ്ടത് നമുക്ക്, എക്സ് നോട്ട് ആണ് അല്ലെ. അപ്പൊ ഇതിൽ എക്സ് കണ്ടത് എക്സ് നോട്ട് കൊടുക്കുക, ടു എക്സ് നോട്ട് മൈനസ് വൺ ആക്കുക. ഓക്കെ, ടു എക്സ് നോട്ട് മൈനസ് വൺ ഇസ് ഈക്വൽ ടു, കിട്ടിയ വാല്യൂസ് കൊടുക്കുക. എഫ് ഓഫ് ടു എന്താ കിട്ടിയത്, ത്രീ. എഫ് ഓഫ് മൈനസ് വൺ എന്ത് കിട്ടി, ത്രീ. ത്രീ മൈനസ് വൺ, ത്രീ മൈനസ് ത്രീ ബൈ ടു പ്ലസ് വൺ, അതായത് മുകളിൽ സീറോ വരും, സീറോ ബൈ ത്രീ വരും. സീറോ ബൈ ത്രീ പറഞ്ഞാൽ എന്ത് വരും, സീറോ വരും. സോ ടു എക്സ് നോട്ട് മൈനസ് വൺ ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. നമ്മൾ എന്താ പറഞ്ഞത്, ഒരു എക്സ് നോട്ട് അവിടെ ഉണ്ടായിരിക്കും എന്നാ പറഞ്ഞു അല്ലെ. ഈ എക്സ് നോട്ട് നമ്മൾ കണ്ടുപിടിക്കണം, എങ്ങനെ കണ്ടുപിടിക്കും, ഇത് സോൾവ് ചെയ്യാം. ടു എക്സ് നോട്ട് മൈനസ് വൺ ഈക്വൽ ടു സീറോ. സോ ടു എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു, ഈ മൈനസ് വണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് വരും, പ്ലസ് വൺ വരും. സോ എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു ഇൻറ്റു ടു കൊണ്ട് വന്നാൽ ബൈ ടു. സോ വൺ ബൈ ടു. അപ്പൊ ഈ വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ പോയിന്റ് ഫൈവ് ആണ്. അത് കിടക്കുന്നത് എവിടെയാണ്, നമ്മൾ പറഞ്ഞ എക്കും ബിക്കും ഇടയ്ക്കാണ് അല്ലെ. ഓപ്പൺ ഇന്റർവെൽ മൈനസ് വൺ കോമ ടു ഇടയ്ക്കല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് നോട്ട് കിട്ടിയില്ലേ. അപ്പോ ഇത് വെരിഫൈ ചെയ്തു, മീൻ വാല്യൂ തിയറം എന്തായി, പ്രൂവ്ഡ് ആയി. മീൻ വാല്യൂ തിയറം പ്രൂവ് ആവാൻ എന്താ ചെയ്യേണ്ടത്, ഇതുപോലെ ഒരു എക്സ് നോട്ട് കണ്ടുപിടിക്കാം. ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് എക്സ് നോട്ട് കണ്ടുപിടിക്കാം. ആ എക്സ് നോട്ടിന്റെ വാല്യൂ വരുന്നത് ഈ എക്കും ബിക്കും ഇടയ്ക്കാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാം, അത്രേ ഉള്ളൂ. സോ നമുക്ക് കിട്ടിയ എന്താണ്, വൺ ബൈ ടു ആണ്. വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഇടയ്ക്കാണ്, ഈ പറഞ്ഞ സംഖ്യയ്ക്ക് ഇടയ്ക്കാണ്. ഓക്കെ, ദെൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് ടു ആൻഡ് ഡിഫറൻഷ്യൽ ബൈ മൈനസ് വൺ കോമ ടു. ഇത്രയാണ് ചെയ്യാനുള്ളത്. ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ മീൻ വാല്യൂ തിയറം ചോദിക്കുന്ന സാധാരണ ഷോർട്ട് എസ്സേ ഒക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആദ്യം എഴുതി വെക്കുക. സ്റ്റേറ്റ്മെന്റ് എന്താണ്, എഫ് ഈസ് കണ്ടിന്യൂസ്, എഫ് കണ്ടിന്യൂസ് ആണ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി. അങ്ങനെയാണെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആണ്, ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി. ദെൻ എന്തുണ്ടാവണം, ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി എൻ എക്സ് നോട്ട്. ആ എക്സ് നോട്ട് കിടക്കുന്നത് ഈ എക്കും ബിക്കും ഇടയിലായിരിക്കും. ദെൻ എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ ആണ് ഇക്വേഷൻ. നമ്മളിപ്പോ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിട്ട് എഫ് ഓഫ് ബിയും എഫ് ഓഫ് എ ഒക്കെ കണ്ടുപിടിക്കുക. ബിന്റെ വാല്യൂ ഏതാണ്, ഫസ്റ്റ് വാല്യൂ എയും രണ്ടാമത്തെ വാല്യൂ ബിയും ആണ്. അപ്പൊ എഫ് എ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ, ബി എന്ന് പറഞ്ഞാൽ ടു. എഫ് ഓഫ് മൈനസ് വൺ കാണുക, എഫ് ഓഫ് മൈനസ് വൺ കാണുക, എന്താ ചെയ്യേണ്ടത്, എക്സ് കാണാൻ കൊടുത്ത് മൈനസ് വൺ കൊടുക്കുക.
ടു ആണ്. എഫ് ഓഫ് ഏതാണ് ടു എന്ന് പറഞ്ഞെങ്കിൽ ബി എഫ് ഓഫ് ബി കാണാ. എഫ് ഓഫ് ബി കാണാൻ വേണ്ടിയിട്ട് എക്സ് ആണ് കൊടുത്ത് എന്ത് കൊടുക്കുക, ടു കൊടുക്കുക. രണ്ടും ഈക്വൽ ആയ രണ്ടും ഈക്വൽ ആണെങ്കിൽ റോൾസ് തിയറം എല്ലാം പ്രൂവ് ആണ് എന്നാണ് അതിന്റെ മീനിങ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ആവശ്യമുണ്ട്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ചെയ്തതിന്റെ ഡെറിവേറ്റീവ് എളുപ്പമാണ്. എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് ടു എക്സും എക്സിന്റെ എന്താണ് വണ്ണു ആണ്. മൈനസ് ഉള്ള കാരണം മൈനസ് വൺ എഴുതി, പ്ലസ് വൺ എഴുതി സീറോ ആയിപ്പോയി. സോ ടു നമുക്ക് എക്സ് നോട്ട് ആണ് വേണ്ട, എക്സിന്റെ പ്ലേസിൽ എക്സ് നോട്ട് വേണം. സോ ഇവിടെ എന്ത് ചെയ്യുക, എക്സ് നോട്ട് ആക്കി കൊടുക്കുക. അപ്പൊ ടു എക്സ് നോട്ട് മൈനസ് വൺ ഈസ് ഈക്വൽ ടു, ഇത് സോൾവ് ചെയ്യുക, ഇത് സോൾവ് ചെയ്തപ്പോ സീറോ കിട്ടി. ഓക്കെ, ദൻ അത് ഈ വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ദൻ ടു എക്സ് നോട്ട് മൈനസ് വൺ ഈസ് ഈക്വൽ ടു സീറോ, ടു എക്സ് നോട്ട് ഇവിടെ നിർത്തി, മൈനസ് വൺ എന്നിട്ട് പോകുമ്പോൾ സീറോ പ്ലസ് വൺ എന്ത് വന്നു, വൺ വന്നു. എക്സ് നോട്ടിനെ അവിടെ നിർത്തുക, ഈ ഇൻറ്റു ടു പ്രതി വന്ന ഡിവൈഡ് ബൈ ടു, വൺ ബൈ ടു. ഈ വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ പോയിന്റ് ഫൈവ് ആണ്, പോയിന്റ് ഫൈവ് കിടക്കുന്നത് ഈ ഒരു ഇന്റർവെലിന് ഇടയ്ക്കാണല്ലോ. സോ നമ്മുടെ മീൻ വാല്യൂ തിയറം ഇവിടെ പ്രൂവ് ആയി. സോ ഇതെല്ലാവരും നല്ല രീതിക്ക് തന്നെ പഠിച്ചു പോവാ. ഇതിന്റെ തന്നെ മറ്റു ക്വസ്റ്റ്യൻസും ചോദിക്കും. എക്സ് നോട്ടിന്റെ വാല്യൂ കാണും, അത് ഈ റേഞ്ചിനകത്താണെന്ന് പ്രൂവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ കോംപ്ലിമെന്ററി പേപ്പർ മാത്സ് പാസ്സാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒട്ടും പഠിക്കാതെ പെട്ടെന്ന് എക്സാമിനൊക്കെ പോകുന്നവരെ സംബന്ധിച്ച് തലേ ദിവസം പഠിക്കുക എന്നൊക്കെ വിചാരിച്ചവരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അവർക്ക് പാസ്സാവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലംസ് പറയുന്നത്. ഇതിന്റെ അടുത്ത പാർട്ടും നിങ്ങൾ കാണുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ഒന്നിൽ തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരേ മോഡൽ തന്നെ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എക്സാം നന്നായിട്ട് എഴുതുക. അടുത്ത സെമാവുമ്പോഴത്തേക്ക് മറ്റ് വീഡിയോസും അപ്ലോഡ് ആവുന്നതായിരിക്കും.